ഡീപ് വെറൈറ്റീസിന്റെ എയ്ത്ത് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും ഡിഫറെന്റ് ഫോബിയാസിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ സാഹചര്യത്തെ അമിതമായി പേടിക്കുന്നതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. പലതരത്തിലാണ് ഫോബിയകൾ ഉള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നും, എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവാം. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഫോബിയ കാറ്റിനെ പേടിയുള്ളവരെ കുറിച്ചാണ്. അങ്ങനെയുള്ളവർക്ക് അനീമോഫോബിയ അല്ലെങ്കിൽ ആൻക്രോഫോബിയ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ പുറത്തു പോകുമ്പോഴൊക്കെ അവർ ഭയങ്കര നെർവസ് ആയിരിക്കും, കാരണം കാറ്റ് വീശുമോ എന്ന ഭയം അവർക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മളെല്ലാവരും കണ്ണാടി നോക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ. നമ്മുടെ റിഫ്ലക്ഷൻ അതിൽ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നും, നമ്മൾ പെർഫെക്റ്റ് ആണെന്നൊക്കെ തോന്നും. എന്നാൽ കണ്ണാടി നോക്കുന്നതും നമ്മുടെ റിഫ്ലക്ഷൻ കാണുന്നതും പേടിക്കുന്ന ചിലരുണ്ട്. അവർ പറയുന്ന പേരാണ് സ്പെക്ട്രോഫോബിയ. ഇനി പറയാൻ പോകുന്നത് വളരെ റെയർ ആയൊരു ഫോബിയയാണ്, അതായത് സ്വയം വൃത്തിയാകാനും കുളിക്കാനും ഒക്കെയുള്ള ഒരു ഭയം. ഇതിന് പറയുന്ന പേരാണ് അബ്ലൂട്ടോഫോബിയ. ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലും കുട്ടികളിലാണ് കണ്ടുവരുന്നത്. വളരെ റെയർ ആണ് ഈ ഫോബിയ. നമുക്ക് എല്ലാവർക്കും ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ, പക്ഷെ ചിലർക്ക് ഉറങ്ങാൻ ഭയമാണ്. അങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് സോംനിയോഫോബിയ. ഇതിന് പല കാരണങ്ങളാണ് ഉള്ളത്. പേടി സ്വപ്നങ്ങൾ കാണുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാവാം. കാർ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. കാറിൽ കയറാനും കാറിൽ കയറി ഇരിക്കാനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്നാൽ കാറിൽ കയറാനുള്ള ഭയമാണ് അമാക്സോഫോബിയ എന്നുള്ളത്. അടുത്തതാണ് അസ്ട്രാഫോബിയ. ഇടിമിന്നലിനെ കുറിച്ചുള്ള തീവ്രമായ ഭയമാണ് അസ്ട്രാഫോബിയ. മുതിർന്നവരെക്കാൾ കുട്ടികളിൽ ഇത് കൂടുതലായി കാണാമെങ്കിലും ഇത് എല്ലാ പ്രായത്തിലുള്ളവരിലും കാണുന്നുണ്ട്. ഇത് മൃഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. പരസ്യമായി സംസാരിക്കാനുള്ള ഭയമാണ് ഗ്ലോസോഫോബിയ. ഒരു കൂട്ടം അജ്ഞാതരുടെ മുമ്പിലായാലും അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെ കൂട്ടത്തിലായാലും പരസ്യമായി സംസാരിക്കുമ്പോൾ നമുക്ക് ചില ഭയം ഉണ്ടാവും. അതിനെയാണ് ഗ്ലോസോഫോബിയ എന്ന് പറയുന്നത്. അടുത്ത വെറൈറ്റി ആയ ഫോബിയാണ് ഗ്ലോബോഫോബിയ. ബലൂണിനോടുള്ള പേടിയാണ് ഗ്ലോബോഫോബിയ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇതിന് കാരണം ബലൂണിന്റെ സൗണ്ട് ആയിരിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 8 വെറൈറ്റി ഫോബിയാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക.